السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تصل على أحد منهم مات أبدا ولا تقم على قبره، إنهم كفروا بالله ورسوله وماتوا وهم فاسقون. سهودر مارة سهور تكلم നമസ്കാരം എന്ന നമ്മുടെ വിഷയം ഏതാണ്ട് അവസാനിക്കാനായിട്ടുണ്ട്. കുറേ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ മറുപടി പറഞ്ഞ് വിശദീകരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുമ്പായി ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ വിട്ടുപോയ മയ്യത്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു നമസ്കാരമാണ് ജനാസ നമസ്കാരം എന്നറിയപ്പെടുന്ന, മരണപ്പെട്ടവർക്ക് വേണ്ടി നാം നിർവഹിക്കപ്പെടുന്ന ആ നമസ്കാരം. ഖുർആൻ വ്യക്തമായ പ്രതിപാദനം നടത്തിയിട്ടില്ലെങ്കിലും മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് സൂറത്തു തൗബയിൽ അവരുടെ ദുഷിച്ച സ്വഭാവങ്ങളും വിശ്വാസരാഹിത്യവും കാപട്യവുമെല്ലാം തുറന്നു കാണിച്ചപ്പോൾ അവരോടുള്ള ഇസ്ലാമിൻ്റെ വൈരവും എതിർപ്പും എത്രമാത്രമുണ്ടെന്ന വ്യക്തമായ ഒരു തുറന്ന വിമർശനം പടച്ചതമ്പുരാൻ അവരെ സംബന്ധിച്ച് സൂറത്തു തൗബയിലെ 84-ാമത്തായത്തിൽ നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഒരുപാട് ദ്രോഹം വരുത്തിയ, സത്യനിഷേധവും കാപട്യവുമായി ജനസമൂഹത്തിൽ ഊരുചുറ്റിക്കൊണ്ടിരിക്കുന്ന മുനാഫിഖീങ്ങൾ മുസ്ലിമീങ്ങളുടെ ഐക്യശക്തിയെ തകർക്കുവാൻ വേണ്ടി പ്രവാചകന്റെ പള്ളിക്കെതിരെ ഗൂഢശ്രമം നടത്തിക്കൊണ്ട് മറ്റൊരു ലിറാർ എന്ന പേരിൽ, മസ്ജിദുൽ ലിറാർ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച പള്ളിയുണ്ടാക്കിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, പല യുദ്ധരംഗത്തുനിന്നും പിന്മാറി ചതികൾ നടത്തിയ ഒരുപാട് ദുർഗുണങ്ങൾ അവരെപ്പറ്റി സൂറത്ത് തൗബയിലും പല സ്ഥലങ്ങളിലുമായി ഖുർആൻ വർണ്ണിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് പറഞ്ഞ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറു ബില്ലാഹി വ റസൂലിഹി വ മാതു വഹും ഫാസിഖൂൻ. നബിയെ, വലാ തുസല്ലി, നീ നിസ്കരിക്കരുത്, നീ നമസ്കരിക്കരുത്, അലാ അഹദിൻ മിൻഹും മാത അബദൻ, അവരിൽ നിന്ന് മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഒരു കാലത്തും നീ നിസ്കാരം നിർവഹിക്കരുത്. വലാ തഖും അലാ ഖബ്രിഹി, മുനാഫിക്കിന്റെ ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കുകയും ചെയ്യരുത്. ഇന്നഹും കഫറു ബില്ലാഹി വ റസൂലിഹി,
അവർ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിഷേധിച്ചവരാണ്. വമാത്തൂവഹും ഫാസിഖൂൻ, അവർ ദുർവൃത്തരായി തെമ്മാടികളായി മരിച്ചുപോയവരുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുനാഫിഖീങ്ങൾക്ക് വേണ്ടി നീ നിസ്കരിക്കുകയോ അവരുടെ ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുകയോ ചെയ്യരുത് എന്ന് സൂറത്തു തൗബയിലൂടെ ശക്തമായ വിലക്ക് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, മുനാഫിഖീങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോ അതിനൊരു മറുവശമുണ്ടല്ലോ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കണം എന്ന ഖുർആനിന്റെ സൂചനയാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാസക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നമസ്കാരം ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. ഈ മയ്യത്ത് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയങ്ങൾ എഴുതി ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിലെ സംശയങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അതും വിശദീകരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം കാര്യമായ രൂപത്തിൽ തന്നെ ഇതിന്റെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നത് ഏറ്റവും വലിയ ഒരു പുണ്യമുള്ള കാര്യമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ജനാസയുടെ പിന്നാലെ പോകുന്നതും നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതും മറമാടുന്ന സന്ദർഭം വരെ അവിടെ നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ വലിയ പുണ്യമായി ഇസ്ലാമിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ല അലാ ജനാസ ഫലഹു ഖീറാത്തു വമൻ തബിഅഹാ ഹത്താ യുഖ്ലാ ദഫ്നുഹാ ഫലഹു ഖീറാതാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിച്ചാൽ അവന് ഒരു ഖീറാത്തുണ്ട്. ആരെങ്കിലും ജനാസയുടെ പിന്നാലെ പോവുകയും മറമാടുന്നത് വരെ അതിന്റെ കൂടെ തന്നെ കഴിച്ചുകൂട്ടുകയും ചെയ്താൽ അവന് രണ്ട് ഖീറാത്തുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ഈ ഖീറാത്ത് കൊണ്ട് ഉദ്ദേശം? പ്രവാചകൻ പറഞ്ഞു, ഉഹദുമലയോളം, ഓരോ ഖീറാത്തും ഉഹദുമലയോളം എന്ന്. അത്രമാത്രം പുണ്യമുണ്ട് ജനാസയുടെ പിന്നാലെ പോവുകയും നിസ്കരിക്കുകയും മറമാടുന്നത് വരെ നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് പോരലാണ് അതിന്റെ പരിപൂർണമായ രൂപം. നിസ്കാരം മാത്രം നിർവഹിച്ചവനും ഒരു പ്രതിഫലം, ഒരു ഖീറാത്തുണ്ട്, അത് തന്നെ ഉഹദുമലയോളം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം ആയിഷ ബീവിയോട് വീണ്ടും ചോദിച്ചു, ബിതിരിമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് സദഖ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് 100% സത്യമാണ്, നബി കരീം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലഖദ് ഫറത്നാ ഖറാരീത കസീറ, എത്രയെത്ര ഖീറാത്തുകളാണ് ഞങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയത്, ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് ഇത് കേട്ട മാത്രയിൽ ഒരു സഹാബി പറയുകയുണ്ടായി എന്ന് മുസ്ലിമും തിർമുദിയും ഒക്കെ ഉദ്ധരിച്ച സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വളരെയധികം പുണ്യം നിറഞ്ഞൊരു നിസ്കാരമാണിത്. ഈ നിസ്കാരത്തെ സംബന്ധിച്ച് അതൊരു നിർബന്ധമായ നിസ്കാരമാണ്. പക്ഷേ ആ നിർബന്ധം സമൂഹത്തിൽ ആരെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരിൽ നിന്നും ഒഴിവാകുന്ന നിർബന്ധമാണ്. നിങ്ങൾക്കറിയാം, ഇസ്ലാമിലെ നിർബന്ധ സ്വഭാവങ്ങൾ ഇബാദത്തുകളിൽ രണ്ട് നിലക്കാണ്. ഒന്ന് ഫർള് ഐൻ, എല്ലാവരും ചെയ്യണം, മുസ്ലിമാണെങ്കിൽ എല്ലാവരും അത് ചെയ്തേ ഒക്കൂ. മറ്റൊന്ന് ഫർള് കിഫായ ആണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ആരെങ്കിലും ചെയ്താൽ മറ്റുള്ളവരെല്ലാം കുറ്റത്തിൽ നിന്നൊഴിവായി ചെയ്തതിന് കൂലി ചെയ്ത ആൾക്ക് മാത്രം, മറ്റുള്ളവർക്ക് ആർക്കും ശിക്ഷയുമില്ല. ആ ഗണത്തിലാണ് ജനാസക്ക് വേണ്ടി മുസ്ലിമിന്റെ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അത് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ഈ വിഷയത്തിൽ അവർക്കൊരു പ്രത്യേക നിയമമൊന്നുമില്ല. സമൂഹത്തിൽ പല ആളുകളും ഇന്ന് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാലിളകുന്ന ആളുകളാണ്. വിവരക്കേട് കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ബോധമുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരികൾ കൂട്ടമായി നിസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അതിനെ കൊഞ്ഞനം കുത്താനും പുച്ഛിക്കാനും അതേപോലെ തന്നെ ഇവരൊരു പുതിയ വിഭാഗമാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്താൻ വരെ സമൂഹത്തിലെ വിവരമില്ലാത്ത ആളുകൾ മെനക്കെടാറുണ്ട് എന്നുള്ളത് ഖേദകരമാണ്. മയ്യത്ത് നിസ്കാരം, നമ്മുടെ നാട്ടിൽ പരിചയമുള്ളത് മരിച്ചാൽ അത് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുവച്ച് നിസ്കരിക്കുക, ആണുങ്ങൾ നിസ്കരിക്കുക എന്നുള്ളത് മാത്രമേ പരിചയമുള്ളൂ. അതല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആണുങ്ങൾ മാത്രം നിസ്കരിക്കുക, പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടതില്ല എന്നൊരു ധാരണയാണ്. എല്ലാവർക്കും അത് ബാധകമാണ്. ആര് നിർവഹിച്ചാലും അത് പുണ്യകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്
ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ അബ്ദുറഹ്മാൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹ മരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ലമ്മാ തൂഫിയ സഅദ് ഇബ്നു അബീ വഖാസ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹ മരിച്ചപ്പോൾ ഖാലത്ത് ആയിഷ ബിബി പറഞ്ഞു, ഉദ്ഖുലു ബിഹിൽ മസ്ജിദ, നിങ്ങൾ അദ്ദേഹത്തെയും കൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുക, ഹത്താ ഉസല്ലി അലൈഹി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കട്ടെ എന്ന്. ആരാ പറയുന്നത്? ആയിഷ ബീവി. അദ്ദേഹത്തിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു, ഞാനും അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് പറയുന്നു. ആ അവസരത്തിൽ ഫഉൻഖിറ ദാലിക അലൈഹ, അവിടെ വിമർശനമുണ്ടായി. എന്തിന്? പെണ്ണ് നിസ്കരിക്കുന്നതിനല്ല വിമർശനം ഉണ്ടായത്, ഈ പള്ളിയിൽക്ക് മയ്യത്ത് കൊണ്ടുവരാൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തിൽ അപ്പത്തന്നെ ഒരു തർക്കമുണ്ടായി. ഫഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി അത് തിരുത്തുകയാണ്, വല്ലാഹി ലഖദ് സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലബ്നൈ ബൈദാഅ ഫിൽ മസ്ജിദി സുഹൈലിൻ വഅഖീഹി, റവാഹു മുസ്ലിം. ആയിഷ ബീവി അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ കൂടിയ ആളുകൾക്ക്. ഇത് പാടില്ലെന്ന് വിശ്വസിച്ച ആളുകളോട് പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി നിസ്കരിച്ചിട്ടുണ്ട്, അലബ്നൈ ബൈദാഅ ഫിൽ മസ്ജിദി സുഹൈലിൻ വഅഖീഹി, സുഹൈലിനും അദ്ദേഹത്തിന്റെ സഹോദരനും പള്ളിയിൽ വെച്ച് തന്നെ റസൂലുള്ള മയ്യത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെയും ചില ആളുകൾക്ക് സംശയം തോന്നിയപ്പോൾ ആയിഷ ബീവി കുറച്ചും കൂടെ വ്യക്തമായിട്ട് കർശനമായ സ്വരത്തിലാണ് പിന്നെ കൊടുത്ത മറുപടി. അവർ പറഞ്ഞു, മാ അസ്റാൻ നാസ്, ജനങ്ങൾക്ക് എന്തൊരു ധൃതിയാണ്, ഇലാ അൻ യഈബു മാലാ ഇൽമലഹും ബിഹി ആബു അലൈനാ അൻ യുമറ ബി ജനാസ ഫിൽ മസ്ജിദ്. ആളുകൾക്ക് ഇവരല്ലാത്ത കാര്യത്തിൽ തർക്കിക്കാനും ഇവരല്ലാത്ത കാര്യത്തിൽ ആക്ഷേപിക്കാനുമൊക്കെ എന്ത് ധൃതിയാണ് ആളുകൾക്ക്, അവരിതാ എന്നെ കുറ്റപ്പെടുത്തുന്നു പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന് എന്നെ ഇതാ അവർ കുറ്റപ്പെടുത്തുന്നു, എങ്കിൽ അവർ പഠിക്കട്ടെ. വമാ സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സുഹൈൽ ഇബ്നു ബൈദാ ഇല്ലാ ഫീ ജൗഫിൽ മസ്ജിദി, പള്ളിക്കകത്ത് വെച്ചാണ് സുഹൈലിന് വേണ്ടി റസൂലുള്ള നിസ്കരിച്ചത് എന്ന കാര്യം അവർ മനസ്സിലാക്കട്ടെ. ഈ ഹദീസും നേരത്തെ കേൾപ്പിച്ച ഹദീസും മുസ്ലിമിന്റെ സഹീഹിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്നുണ്ട്. ഒന്ന്, സ്ത്രീകൾക്ക് അന്യപുരുഷന്റെ മയ്യത്തിന് വേണ്ടി നിസ്കാരം നിർവഹിക്കാവുന്നതാണ്, വിരോധമില്ല, അങ്ങനെ സ്വഹാബ വനിതകൾ ചെയ്തിട്ടുമുണ്ട്. രണ്ടാമത്തെ കാര്യം, പള്ളിയിൽ വെച്ചും ജനാസ നിസ്കരിക്കാം, പുറത്തു വെച്ചും ജനാസ നിസ്കരിക്കാം. പള്ളിയിലേക്ക് മയ്യത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് നജസായി, അതുകൊണ്ട് ആ നജസ് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ടത് അനുവദനീയമാണെന്ന് പ്രവാചകന്റെ കാലത്ത് തന്നെ സഹാബാക്കളിൽ പലരുടെയും മയ്യത്ത് പള്ളിയിൽ തന്നെ മിൻബറിന്റെ അടുത്ത് തന്നെ വെക്കുകയും എന്നിട്ട് നിസ്കാരം നിർവഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വഖദ് സബത അന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു സല്ലാ അലാ അബീ ബക്കറ ഫിൽ മസ്ജിദി, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ പള്ളിയിൽ വെച്ചാണ് ജനാസ നിസ്കരിച്ചത് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വഅന്ന സുഹൈബൻ സല്ലാ അലാ ഉമറ റളിയല്ലാഹു അൻഹു ഫിൽ മസ്ജിദി, സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഉമറുൽ ഫാറൂഖിന് വേണ്ടി പള്ളിയിൽ വെച്ച് ജനാസ നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വലം യുൻകിർ അഹദു മിനസ് സഹാബ, സഹാബാക്കളിൽ നിന്ന് ആരും അതിനെ എതിർത്തിട്ടില്ല എന്ന് ഫവഖഅ ഇജ്മാഉ സ്വഹാബ അലാ ജവാസി സ്വലാ അലൽ മയ്യിതി ഫിൽ മസ്ജിദി. അതുകൊണ്ട് സ്വഹാബത്തിന്റെ ഇടയിൽ ഇജ്മാ ഉണ്ട്, അവർക്കിടയിൽ ഐക്യകണ്ഠേന അഭിപ്രായം പിന്നീട് വന്നിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? അലാ ജവാസി സ്വലാത്തി അലൽ മയ്യിതി ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് തന്നെ മയ്യത്തിന് വേണ്ടി നിസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന്. ഈ ഇപ്പോൾ വായിച്ച ഈ ഉദ്ധരണി തുഹഫത്തുൽ അഹ്വദി 4-ാം വാള്യം 123-ാമത്തെ പേജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഷർഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. പള്ളിയിൽ വെച്ച് ജനാസ നമസ്കരിക്കൽ അനുവദനീയമാണ് എന്നതിന് ഷാഫിഴികളുടെയും അതേപോലെ തന്നെ അഭിപ്രായപ്പെടുന്ന അഹ്മദിന്റെയും ഇസ്ഹാഖിന്റെയും ഒക്കെ തെളിവ് ഈ ഹദീസാണ്. എന്നാൽ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം മാലിക്കും അദ്ദേഹത്തിൽ നിന്ന് പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം ഇമാം മാലിക്കും അവർ പറയുന്നത് ലാ തസിഹു സ്വലാത്തു അലൈഹി ഫിൽ മസ്ജിദി എന്നാണ്. പള്ളിയിൽ വെച്ചേതായാലും ഈ നിസ്കാരം പാടില്ല എന്ന അഭിപ്രായപ്പെട്ട മദ്ഹബുകളുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആ അഭിപ്രായക്കാരനാണ്. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഈ ഹദീസുകൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും ജനാസ പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചതിന് തെളിവുണ്ട്, സ്വഹാബാക്കിറാം അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് അത് കറാഹത്തുണ്ടെന്ന വാദം നബിചര്യയുമായി യോജിക്കുന്നില്ല. അവിടെ വെച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന ഷാഫിഈ മദ്ഹബാണ് സുന്നത്തുമായി യോജിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഇമാമത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർഹൻ ആരാണ് എന്നുള്ളതാണ്. ആരാണ് ഇമാമ് നിൽക്കേണ്ടത്? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ഭാഗം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അടുത്ത ബന്ധുക്കൾ തന്നെയാണ് മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമ് നിൽക്കേണ്ടത് എന്നാണ്. മകൻ മരിച്ചാൽ പിതാവ്, പിതാവ് മരിച്ചാൽ പുത്രൻ, ഇങ്ങനെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ വേറൊരു ഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ ആ സ്റ്റേറ്റിലെ ആ പ്രദേശത്തുള്ള ഗവർണർ ആരാണെങ്കിൽ അയാളോ അയാളുടേതായ പ്രതിനിധിയോ ആണ് ഇമാമായി നിൽക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു. അതിനവർ തെളിവ് പറയുന്നത് അബൂ ഹാസിം റളിയല്ലാഹു തആലാൻഹു എന്ന അദ്ദേഹം പറയുന്നു, ഇന്നീല ഷാഹിദുൻ യൗമ മാത്തൽ ഹസൻ ഇബ്നു അലി, ഹസൻ റളിയല്ലാഹു തആലാൻഹു മരണപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അബൂ ഹാസിം പറയുന്നു, ഫറഅയ്തുൽ ഹുസൈൻ ഇബ്നു അലി, ഹുസൈൻ ഇബ്നു അലി ആ സമയത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ടു. യഖൂലുൽ സഈദ് ഇബ്നു ലാസ്, സഈദ് ഇബ്നു ലാസ് റളിയല്ലാഹു തആലാൻഹുവിന്റെ ചുമല്ലിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, തഖദ്ദം, നിങ്ങൾ നിസ്കരിക്കുക. ഫലൗലാ അന്നഹാ സുന്ന മാ ഖദ്ദംതുക, ഇതല്ലായിരുന്നു നബിചര്യയെങ്കിൽ ഞാൻ നിങ്ങളെ നിർത്തൂലായിരുന്നു, അതുകൊണ്ട് നബിചര്യ ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ് സഹോദരനായ ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു സ്ഥലത്തുണ്ടായിട്ടും ഹസന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നേതൃത്വം നൽകിയത് സഈദ് ഇബ്നു ലാസ് റളിയല്ലാഹു തആലാൻഹു ആയിരുന്നു. ആരായിരുന്നു അന്ന് സഈദ്? വസഈദ് അമീറുൻ അലൽ മദീന യൗമൈദിൻ, അന്നത്തെ മദീനയിലെ ഗവർണറായിരുന്നു അദ്ദേഹം എന്നാണ്. ഈ ഹദീസ് ഹാക്കിമും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ബന്ധുക്കൾക്കല്ല, ഇസ്ലാമിക സ്റ്റേറ്റിലെ ഖലീഫക്കോ അല്ലെങ്കിൽ ഗവർണർക്കോ അദ്ദേഹം ഉത്തരവാദപ്പെടുത്തപ്പെട്ട ആളുകൾക്കോ ആണ് മയ്യത്ത് നിസ്കാരത്തിന്റെ മറ്റു നിസ്കാരങ്ങളെ പോലെ തന്നെ ഇമാമത്ത് നിൽക്കാൻ യോഗ്യത. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ഉലുൽ റഹാമി ബഅദുഹും മൗലാ ബഅദിൻ, രക്തബന്ധുക്കളാണ് ചിലരിൽ ചിലരേക്കാൾ അർഹതപ്പെട്ടത് എന്നുള്ള തത്വം എല്ലായിടത്തേക്കും ബാധകമാണ്. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുമായി രക്തബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഇമാമത്തിന് നിൽക്കേണ്ടത്. ഇതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. രണ്ടഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ എവിടെയാണ്, ഏത് ഭാഗത്താണ് മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്നു വെച്ചാൽ നിസ്കരിക്കാൻ നോക്കുമ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇമാമ് നിൽക്കുന്ന സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. ഇമാമ് പുരുഷന്റെ മയ്യത്താണെങ്കിൽ അബൂ ഖാലിബുൽ ഹയ്യാത്ത് റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ശഹിത്തു അനസ് ഇബ്നു മാലിക് സല്ലാ അലാ ജനാസത്തി റജുലിൻ ഫഖാമ ഇൻദ റസ്ഹി ഫലമ്മാ റുഫിയ ഉതിയ ബി ജനാസത്തി ഇംറഅത്തിൻ മിൻ ഖുറൈശ് ഔ മിനൽ അൻസാർ ഫഖീല ലഹു യാ അബാ ഹംസ هذه جنازه فلانه بن فلان فصلي عليها فصلى عليها فقام وسطها ابو غالب الخياط رضي الله تعالى عنه പറയുന്നു, ഷഹിത്തു ഞാൻ ഹാജറായി, ഞാൻ പങ്കെടുത്തു അനസ് ഇബ്നു മാലിക്കിന്റെ കൂടെ. അദ്ദേഹം ഒരു ജനാസത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. പുരുഷന്റെ ജനാസയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പുരുഷന്റെ തലയുടെ ഭാഗത്താണ് നിന്നത്. മയ്യത്ത് ഇങ്ങനെ വെച്ചാൽ മയ്യത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മയ്യത്തിന്റെ പുരുഷനാണെങ്കിൽ തലയുടെ ആ ഭാഗത്താണ്, മയ്യത്ത് കെട്ടിലിന്റെ തലയുടെ ആ ഭാഗത്ത് പോയിട്ടാണ് ഇമാമ് നിൽക്കേണ്ടത്. അങ്ങനെ ഫലമ്മാ റുഫിയ ഉതിയ ബി ജനാസത്തി ഇംറാത്തിൻ മിൻ ഖുറൈശ്, ആ മയ്യത്ത് അങ്ങോട്ട് എടുത്തു നീക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ മയ്യത്താണ് പിന്നീട് വന്നത്, ജനാസയാണ് വന്നത്. അപ്പോൾ ഫഖീല ലഹു യാ അബാ ഹംസ, ഇതാ ഇതൊരു സ്ത്രീയുടെ ജനാസയാണെന്ന് പറഞ്ഞു, നിങ്ങൾ അതിനു വേണ്ടി നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ ഫസല്ലാ അലൈഹ, അദ്ദേഹം നിസ്കരിച്ചു. ഫഖാമ വസ്തഹ, ആ മയ്യത്തിന്റെ മധ്യഭാഗത്തോട് തിരിഞ്ഞുകൊണ്ടാണ് ആ ഭാഗത്താണ് നിന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ വഫീന, ഞങ്ങളുടെ കൂട്ടത്തിൽ അലാ ഇബ്നു സിയാദുൽ അദ്വി എന്ന് പറയുന്ന ഒരു താബിഈയായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഫലമ്മാ റഅഖ്തിലാഫ ഖിയാമിഹി അല റജുലി വൽ മർആ, സ്ത്രീയുടെയും പുരുഷന്റെയും ജനാസയുടെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അനസ് റളിയല്ലാഹു തആലാ അൻഹു നിസ്കരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് സംശയം. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ചോദിച്ചു, യാ അബാ ഹംസ, ഹാക്കദ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു ഹൈസു ഖുംത വ മിനൽ മർഅത്തി ഹൈസു ഖുംത,
പുരുഷന്റെ മയ്യത്താണെങ്കിൽ നിങ്ങൾ നിന്ന് അതേ സ്ഥലത്തും, സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ നിങ്ങൾ നിന്ന് അതേ സ്ഥലത്തും നിസ്കരിക്കണമെന്നത് നബിതിരിമേനിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ആ സഹാബിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം അതെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ താബിഴിയായ ചോദ്യകർത്താവ് ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യഹ്ഫദു, നിങ്ങൾ ഈ സംഭവം മനഃപ്പാഠമാക്കി വെക്കുക, ഇതാണ് പ്രതിചര്യ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജാ, തഹാവി, ബൈഹഖി ഇതിലെല്ലാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ ഹദീസ് സമുറത്ത് ബിനു ജുന്ദുബ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന സ്വഹാബിയാണ്. സല്ലൈതു ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം وصلى على ام كعب ماتت وهي نفساء فقام رسول الله صلى الله عليه وسلم للصلاه عليها وسطها ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസാഇ, തിർമിദി, ഇബ്നു മാജ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ പ്രസിദ്ധമായ ഹദീസ് സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഞാൻ നബി തിരുമേനിയുടെ പിന്നിൽ നിസ്കരിച്ചു. അപ്പോൾ അവർ ഉമ്മു കഅബ് എന്ന സ്ത്രീക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചു. റസൂലുള്ളാഹ്, ഉമ്മു കഅബ് പ്രസവത്തിൽ തന്നെ മരിച്ച സ്ത്രീയായിരുന്നു. പ്രസവം അതോടുകൂടെ തന്നെ അവർ മരിച്ചു. فقام رسول الله صلى الله عليه وسلم للصلاه عليها وسطها ആ ജനാസയുടെ മധ്യഭാഗത്ത് നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിച്ചത് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണും. തന്നെയുമല്ല മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തിൽ വേറെ ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു, മാ മിൻ മയ്യത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന يبلغون مئة كلهم يشفعون له الا شفعوا فيه رواه مسلم. ഏതെങ്കിലും ഒരു മയ്യത്ത് അദ്ദേഹത്തിന് വേണ്ടി, ആ മയ്യത്തിന് വേണ്ടി മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു സമൂഹം നിസ്കരിക്കുന്നു, 100 ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി സ്വീകരിക്കാതിരിക്കുകയില്ല. 100 ആൾ നിസ്കരിക്കാനുണ്ടെങ്കിൽ അതിന്റെ ഒരു പുണ്യം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, മുസ്ലിമിന്റെ തന്നെ മറ്റൊരു ഹദീസിൽ, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജനാസക്ക് നിസ്കരിക്കാൻ 40 ആളുകളെ കിട്ടിയാൽ എങ്ങനത്തെ 40? ചവറുകളല്ല, കാനേശുമാരി മുസ്ലിമീങ്ങളല്ല, മാപ്പിള പേരുള്ളവൻ മാത്രല്ല, മെയ്ത്തിസ്കരിക്കാൻ അറിഞ്ഞുകൂടാത്തവനല്ല, എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാത്തവനല്ല, ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർത്തിട്ടില്ലാത്ത ശരിയായ മുവഹ്ഹിദ്, ശരിയായ വിശ്വാസികളായ 40 ആളുകൾ ഒരാൾക്ക് ജനാസ നിസ്കരിക്കാൻ കിട്ടിയെങ്കിൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, ആ മയ്യത്തിന് വേണ്ടിയുള്ള ഈ മനുഷ്യന്മാരുടെ പ്രാർത്ഥന റഹ്മാനായ റബ്ബ് സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഈമാനോടെ മരിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇത് കാരണമാകും എന്ന് പറഞ്ഞു. ഇനി ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ചില ഹദീസുകളിൽ കാണാം ഉള്ളത് തന്നെ 3 സഫാക്കുന്നതാണ് നല്ലത് എന്ന്. അതിനെന്താണ് തെളിവ്? മാലിക് ഇബ്നു ഹുബൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യമൂതു فيصلي عليه فيصلى عليه ثلاثه صفوف من المسلمين الا اوجب الا اوجب ഏതെങ്കിലും ഒരു മുസ്ലിം മരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി 3 സഫായി മുസ്ലിമീങ്ങൾ 3 അണികൾ നിസ്കരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പാപം പൊറുക്കപ്പെടാതിരിക്കുകയില്ല എന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് 3 വിഭജിക്കൽ നല്ലതാണെന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരിൽ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ പ്രമുഖനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഫകാന മാലിക് ഇദസ്തഖല്ല അഹദുൽ ജനാസ ജസ്അഹും സലാസത സുഫൂഫ് ലിൽ ഹദീസ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജനാസയിൽ പങ്കെടുക്കാൻ നിസ്കാരത്തിന് വേണ്ടി എത്തിച്ചേർന്ന ആളുകൾ കുറവാണെങ്കിൽ ആ ആളുകളെ 3 വിഭജിക്കാറുണ്ടായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് മർസദ് ഇബ്നു അബ്ദുല്ലാഹി ലസിനി പറഞ്ഞതായി അബൂദാവൂദിലും തിർമിദിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇത് ആ വിഷയത്തിൽ ഒരു 3 സഫായി മാറ്റുന്നുവെങ്കിൽ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു നിസ്കാരത്തിന്റെ രൂപത്തെ സംബന്ധിച്ചാണ്. നിസ്കാരം മയ്യത്തിസ്കാരം ജോറായിട്ട് നടക്കും എല്ലായിടത്തും, പക്ഷേ അത് അറിയണോല് വളരെ ചുരുക്കമാണ്. മയ്യത്തിസ്കരിക്കാൻ അറിയോ? ആ അറിയും. എന്താ ഒന്നാമത്തെ തക്ബീർ? ഹബ് എന്താ ഒന്നാമത്തെ തക്ബീർ? ഫാത്തിഹ ഓതണം. ആ എന്താ രണ്ടാമത്തെ തക്ബീർ? അതെന്താ സ്വലാത്ത് ചെല്ലണം. ഏതാ സ്വലാത്ത്?
അത്തഹിയാത്തുൽ സലാത്തിന്. ആ പോട്ടെ, എന്നാ മൂന്നാമത്തെ തക്ബീറോ? അതിലെന്താ ദാർക്കണം? അതെന്താ? അത് മൗലവി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാ. അത് കുറച്ച് കഴിയട്ട്, അത് എനിക്ക് അവർ നിസ്കരിക്കുമ്പോഴാണ് കിട്ടും. നിങ്ങളെ മുമ്പെന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റും എന്നറിയില്ല. എന്താ അത്? ഫാത്തിഹ ഓതുമ്പോ തെറ്റുന്നില്ല, സലാത്തി ചെല്ലുമ്പോ തെറ്റുന്നില്ല. കൃത്യമായി അത് രണ്ടും പഠിച്ചിട്ടുണ്ട് മുമ്പന്നെ. മൂന്നാമത്തെ കാര്യം എന്താ പറയാൻ മടി? അതിൽ ഡൗട്ട് ബാക്കിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ അറിയുന്നില്ല. അത് നിസ്കാരം എല്ലാവരും നിസ്കരിച്ചു, ആരും കേൾക്കുന്നില്ലല്ലോ, അപ്പൊ അതെന്താ പറയണു? അതുകൊണ്ടൊരു പ്രശ്നമില്ല, എന്നാ അങ്ങനെ പോരാ. നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കണം. മൂന്നാമത്തതിലും നാലാമത്തതിലും ഒക്കെ പ്രാർത്ഥനകൾ എങ്ങനെ നിർവഹിക്കണം എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയും അത് പഠിക്കാതെ നമ്മൾ നടക്കരുത്. എപ്പോഴാ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തോന്നലേ അറിയോ? ആരെങ്കിലും മരിച്ചു എന്ന് വെക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമൊന്നും തോന്നൂല. സ്വന്തം ബന്ധത്തിലെ ആരെങ്കിലും മരിക്കുമ്പോൾ, പാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു, മരിക്കണ സമയത്ത് മയ്യത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ കരയാണ് ഉത്തരണ്ട്. എന്താ കാരണം? മോനെ, നീ ഇമാമക്ക്, ഏയ് മോന് ധൈര്യമില്ല. എന്താ ധൈര്യക്കെട്? കയ്യും കാലും വറക്കുന്ന പ്രശ്നമല്ല, അറിയില്ല. ഒന്നതുണ്ടാവും, രണ്ടാമത്തത് അറിയില്ല. അപ്പൊ എന്താ പ്രാർത്ഥനകളൊന്നും അധികം ആളുകൾക്ക് അറിഞ്ഞൂടാ? നിസ്കാരം എന്താണ്, മയ്യത്ത് നിസ്കാരം അറിഞ്ഞൂടാ? അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമ്മളത് പഠിക്കന്നെ വേണം. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? മയ്യത്ത് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ കാതൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതറിയാൻ ഞാൻ പിന്നെന്ത് മയ്യത്ത് നിസ്കാരമാണ്? സാധാരണ ഫാത്തിഹയും സലാത്തും ചൊല്ലിയിട്ട് മയ്യത്തിന് എന്തോ കിട്ടുമോ? ഇല്ല. മയ്യത്ത് നിസ്കാരത്തിന്റെ കാതൽ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അത് പഠിക്കണം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിസ്കാരത്തിന്റെ രൂപം? നാല് തക്ബീറുകളാണ് നബി ജനാസക്ക് വേണ്ടി നിർവഹിച്ചിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅലിൻ നാസിൻ നജ്ജാശിയൽ യൗമൽ ലദീ മാത ഫീഹി വഖറജ ബിഹിം മിനൽ മുസല്ല ഫസഫ ബിഹിം വകബ്ബറ അർബഅ തക്ബീറാത്തിൻ റവാഹുൽ ബുഖാരി വമുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവ് മരിച്ച ദിവസത്തിൽ സ്വഹാബത്തിനെയും കൂട്ടി മുസല്ലയിലേക്ക് പുറപ്പെടുകയും ഫസഫ ബിഹിം വകബ്ബറ അർബഅ തക്ബീറാത്തിൻ, അവരെയും കൊണ്ട് സഫാക്കി നിർത്തുകയും മണിയാക്കി നിർത്തി നാല് തക്ബീർ ചൊല്ലുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാല് തക്ബീറാണ് ചൊല്ലിയത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്നു. അപ്പൊ നാല് തക്ബീറാണ് മയ്യത്ത് നിസ്കാരത്തിനുള്ളത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായതാണ്. പിന്നെ 5, 6, 7, 9 വരെയും തക്ബീറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 4 പ്രബലവും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായവും സർവാംഗീകൃതവുമായ നിസ്കാരത്തിന്റെ രൂപം. എല്ലാ തക്ബീറുകളിലും കൈ ഉയർത്തണോ വേണ്ടേ? അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ബഹുഭൂരിപക്ഷവും പറയുന്നത് തെളിവുമായിട്ട് യോജിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മയ്യത്ത് നിസ്കരിച്ചപ്പോ എല്ലാ തക്ബീറിലും കൈ ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതാണ് ഹദീസുമായിട്ട് യോജിച്ചത്. ആ അഭിപ്രായത്തിനാണ് കൂടുതൽ പിൻബലമുള്ളത്. ഇനി ഒന്നാമത്തെ തക്ബീറിൽ നമ്മളെങ്ങനെ ഇങ്ങനെ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി സാധാരണ നിസ്കാരത്തിൽ കൈവെക്കുന്നത് പോലെ തന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ ഹൃദയത്തിന്റെ ഭാഗത്ത്, നെഞ്ചിന്റെ ഭാഗത്ത് കൈകെട്ടി നിന്ന് ആദ്യം എന്തു ചൊല്ലണം? ഫാത്തിഹയാണ് ചൊല്ലേണ്ടത്. ഇതെല്ലാവർക്കും അറിയാം. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്നഹു സല്ലാ അലാ ജനാസത്തിൻ ഫഖറഅ ബിഫാത്തിഹത്തിൽ കിതാബി വഖാല ലിതഅലമു അന്നഹു മിനസ് സുന്ന. ബുഖാരി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിച്ചു. എന്നിട്ട് ഫാത്തിഹ ഓതി നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ പിന്നിലുള്ള ആളുകളോട് പഠിപ്പിച്ചു, ലിതഅലമു അന്നഹു മിനസ് സുന്ന, ഇത് ഇങ്ങനെ ഫാത്തിഹ ഓതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണെന്ന് നിങ്ങളെ കാണിക്കുവാനും പഠിപ്പിക്കുവാനും കൂടിയാണ് ഞാനിത് നിർവഹിച്ചത്, അഥവാ കുറച്ച് ഉറക്ക ചൊല്ലിയത് അതിനു വേണ്ടിയാണ് എന്നർത്ഥം. അങ്ങനെ ഉറക്ക ചൊല്ലി എന്നാണ് ഇതിലുള്ളത്. അപ്പോൾ ഒന്നാമത്തതിൽ ഫാത്തിഹയാണ് ഓതേണ്ടത്. ഉറക്കാന്നത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചൊല്ലി പതുക്കെയാണ് ആ വിഷയത്തിൽ നബിചര്യയിൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ തക്ബീറിൽ ഒന്നാമത്തേൽ ചൊല്ലി ഫാത്തിഹ ചൊല്ലി, ഇനി അള്ളാഹു അക്ബർ എന്ന് കൈ കഴിച്ച് കെട്ടി. രണ്ടാമത്തേൽ എന്തു വേണം? അന്ന സുന്നത്ത ഫി സ്വലാത്തി അലൽ ജനാസ അൻ യുകബ്ബിറ ലിമാം സുമ്മ യഖറഉ ബി ഫാത്തിഹത്തിൽ കിതാബി ബഅദ തക്ബീറത്തിൽ ലൂലാ സിറൻ ഫീ നഫ്സിഹി. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹത്തോട് പ്രവാചകന്റെ ഒരു സ്വഹാബി പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ജനാസ നിസ്കാരത്തിൽ നബിചര്യ ആദ്യം ഇമാമത്ത് കബീർ ചൊല്ലുകയും ഒന്നാമത്തെ കബീറിന്റെ ശേഷം പതുക്കെ ഫാത്തിഹ ഓതുകയും സുമ്മ യുസല്ലി അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് നബി തിരുമേനിയുടെ മേൽ സലാത്ത് ചൊല്ലണം. അതാണ് രണ്ടാമത്തെ തക്ബീറിൽ ചൊല്ലേണ്ടത്. സലാത്ത് ചൊല്ല. ഏതാണ് സലാത്ത്? പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലാൻ സ്ഥിരപ്പെട്ട ഏത് സലാത്തുകളും നിർവഹിക്കാവുന്നതാണ്.
നബിചര്യയിൽ സ്ഥിരപ്പെട്ട സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധിയുള്ളതും ഏറ്റവും പ്രചാരത്തിലുള്ളതും സർവാംഗീകൃതവുമായ സ്വലാത്താണ് നിസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നിവേദനം ചെയ്യപ്പെട്ടതനുസരിച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. ഇതാണ് ഏറ്റവും സ്ഥിരപ്പെട്ട പ്രസിദ്ധമായ നബി തിരുമേനിയുടെ മേലുള്ള സ്വലാത്തിന്റെ രൂപം. ആ സ്വലാത്ത് നിർവഹിക്കുക. പിന്നെയും വീണ്ടും കൈ കെട്ടിയിട്ട് എന്തു വേണം, പിന്നെ നമ്മൾ ആത്മാർത്ഥമായി ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വയുഖ്ലിസു ദുആ ലിൽ ജനാസ, ജനാസക്ക് വേണ്ടി അവൻ ദുആയെ ആത്മാർത്ഥമാക്കണം. ഫിത്തക്ബീറാത്, പിന്നീട് വരുന്ന തക്ബീറുകളിൽ. ഖുർആനൊന്നും പിന്നത്തെ തക്ബീറുകളിൽ ഓതേണ്ടതില്ല. പിന്നെ ചൊല്ലേണ്ടത് ഫാത്തിഹയോദിയും സലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്നാമത്തെയും നാലാമത്തെയും തക്ബീറുകളിൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത്. ഈ ഹദീസ് അൽ ഉമ്മ് ഇമാം ഷാഫിയുടെ അൽ ഉമ്മ് എന്ന കിതാബിൽ ഒന്നാം വാള്യം 239-240 പേജുകളിൽ കാണാവുന്നതാണ്. അപ്പോ പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ മൂന്നാമത്തെയും നാലാമത്തെയും തക്ബീറുകളിലുള്ള ദുആയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലൈതും അലൽ മയ്യിതി ഫഅഖ്ലിസു ലഹു ദുആ. നിങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുമ്പോ ദുആ നിഷ്കളങ്കമായി നിർവഹിക്കണം. മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇദ്ദേഹത്തിന് വേണ്ടി കേണപേക്ഷിക്കണം എന്ന് മയ്യത്ത് നിസ്കാരത്തിലെ ദുആയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. മൂന്നാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഇന്ന പ്രാർത്ഥന, നാലാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഇന്ന പ്രാർത്ഥന എന്നിങ്ങനെ കൃത്യമായ ഒരു പ്രാർത്ഥനകളൊന്നും നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന പ്രാർത്ഥന മാത്രമേ ചൊല്ലാവൂ. പ്രാർത്ഥനയുടെ പല രൂപങ്ങളുമുണ്ട്, ഏത് പ്രാർത്ഥനയും ചൊല്ലാം. മറ്റൊന്ന്, നാലാമത്തെ തക്ബീറിൽ വളരെ കുറച്ച് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, പെട്ടെന്ന് സലാം കിട്ടണമെന്നൊരു ധാരണ ഉണ്ട്, അതും തെറ്റാണ്. നമുക്ക് സൗകര്യവും സമയമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിർവഹിക്കാം. എങ്ങനെ, ദീർഘമായി തന്നെ നാലാമത്തെ തക്ബീറിലും പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പൊ മൂന്നിലും നാലിലും ഏത് പ്രാർത്ഥനകളും ചൊല്ലാം, എല്ലാ പ്രാർത്ഥനകളും കൂടിയും നിർവഹിക്കുകയും ചെയ്യാം. അതിന്റെ ലക്ഷ്യം മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആലാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വിഷയത്തിലെ പ്രസിദ്ധമായ ദുആ. അതാണ് പ്രചാരത്തിലുള്ളത്, അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇക്കാളും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൃത്യമായി ചൊല്ലി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിച്ചപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നൊരു സ്വഹാബി പറയുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിനൽ ദനസ്. ചില റിപ്പോർട്ടുകളിൽ കമാ യുനഖ സൗബുൽ അബിയദ മിനൽ ദനസ് എന്നും കാണും. രണ്ടും ശരിയാണ്. കമാ നഖൈത സൗബൽ അബിയദ മിനൽ ദനസ് വഅബ്ദിൽ ഹുദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. ചില റിപ്പോർട്ടുകളിൽ വഖിഹി ഫിതനത്തൽ ഖബ്ര വഅദാബിൻ നാർ എന്നും കാണാം. അതും ശരിയാണ്. എന്താണ് ഇതിൽ ഈ പറഞ്ഞത്? ഇതാണ് നബി തിരുമേനി നിർവഹിച്ച ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, ഇത് നിങ്ങൾ ആർക്കെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളുടെ പരിഭാഷ സഹിതമുള്ള പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് വിതരണം നടത്തുന്നുണ്ട് ഇവിടെ. ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം. ഇവിടെയുണ്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളുടെ അർത്ഥസഹിതം ഇവിടുന്ന് ഫ്രീ വിതരണം നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. അതിലൊക്കെ എന്താണ് അതിന്റെ അർത്ഥം എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ അല്ലാഹുവേ ഗഫിർ ലഹു, നീ സഹോദരന് പുറത്തു കൊടുക്കണമേ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ. വർഹംഹു, അദ്ദേഹത്തോട് കരുണ കാണിക്കണേ റബ്ബേ. വആഫിഹി വഅഫു അൻഹു, അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ നീ പുറത്ത് മാപ്പ് കൊടുക്കണം, അദ്ദേഹത്തോട് മാപ്പാക്കണേ തമ്പുരാനെ. വഅക്രിം നുസുലഹു, അദ്ദേഹത്തിന്റെ വിരുന്ന് സൽക്കാരം നീ നല്ല നിലക്കാക്കണേ റബ്ബേ. വവസ്സിഅ മദ്ഖലഹു, അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലമായ ഖബർ അല്ലാഹുവേ നീ വിശാലമാക്കി കൊടുക്കണേ. ഖബർ മനുഷ്യന്റെ പ്രവർത്തനത്തിനനുസരിച്ച് ചുരുങ്ങും കൂടുകയൊക്കെ ചെയ്യുന്ന, നമ്മുടെ കാഴ്ചയിലല്ല. ബർസഖിയായ ലോകം അങ്ങനെയാണ് റസൂല പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോനെ, അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കണം.
വഗസിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദി, അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാപങ്ങളിൽ നിന്ന് പടച്ചോൻ ഇനി കഴുകി വൃത്തിയാക്കണം. വനഖിഹി ബിൽ ഖതായ കമാ നഖൈത സൗബൽ അബിയള മിനൽ ദനസ്, അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രത്തെ എങ്ങനെ ശുദ്ധീകരിക്കുന്നുവോ അതേപോലെ തമ്പുരാനെ ഈ മയ്യത്തിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും നീ അദ്ദേഹത്തെ ശുദ്ധീകരിക്കണേ. വഅബ്ദിൽഹു ദാരൻ ഖൈറം മിൻ ദാരിഹി, ദുനിയാവിലെ ഒരു വീട് വിട്ടേച്ചുകൊണ്ടാണ് ഈ മയ്യത്ത് പുറപ്പെട്ടിട്ടുള്ളത്. വളരെ ആറ്റുനോറ്റുണ്ടാക്കിയിട്ടുള്ള വീടതാ ദുനിയാവിൽ ബാക്കിയിട്ട് കൊണ്ടുപോകുന്നു. പടച്ചോനെ അദ്ദേഹത്തിന് ഉള്ള വീടിനേക്കാൾ നല്ലൊരു വീട് നീ പരലോകത്ത് പകരം നൽകണം. വാഹിലൻ ഖൈറം മിൻ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിട്ടേച്ചുകൊണ്ടാണ് റബ്ബെ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ കുടുംബത്തേക്കാൾ ഖൈറായ ഒരു കുടുംബത്തെ നീ നൽകണേ. വസൗജൻ ഖൈറം മിൻ സൗജിഹി, ഖൈറായ ഒരു ഇണയെയും നീ നൽകണേ. വഅദ്ഖിൽഹുൽ ജന്ന, അദ്ദേഹത്തെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബുരാനെ. വഅഴിദുഹു മിൻ അദാബിൽ ഖബർ, ഖബറാണ് ശിക്ഷയുള്ള സ്ഥലമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണേ റബ്ബെ. വമിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്നും ഈ മയ്യത്തിനെ രക്ഷപ്പെടുത്തേണമേ എന്നിങ്ങനെ നബി പ്രാർത്ഥിച്ചു എന്നാണ്. ഇത് കേട്ട് നിന്ന് സ്വഹാബത്ത് പറയണ, ഫതമന്നൈതു അൻ അകൂന അനദാലികൽ മയ്യത്ത്, ആ മയ്യത്ത് ഞാനായെങ്കിൽ ഞാൻ അവിടുന്ന് കൊതിച്ചുപോയി. ആരാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാടെ ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ അവിടുന്ന് ആഗ്രഹിച്ചു പോയി. അത്ര അർത്ഥവത്തായ പ്രാർത്ഥന. നമ്മളിത് അറിയണോലിനത് പ്രാർത്ഥിക്കുന്നു, അർത്ഥം വല്ലതും ചിന്തിക്കുന്നുണ്ടോ? അർത്ഥം വല്ലതും നമ്മൾ ഓർക്കുന്നുണ്ടോ? അർത്ഥം തട്ടുമ്പോഴാണ് അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ മനസ്സിൽ തട്ടുക. അതുകൊണ്ട് അതിന്റെ അർത്ഥസഹനം നമ്മൾ പഠിക്കണം. അപ്പൊ ഒരു പ്രാർത്ഥന ഇതാണ്, ഇത് പ്രസിദ്ധിയാർജിച്ച ഒരു പ്രാർത്ഥനയാണ്. ഇനി ഇതല്ലെങ്കിൽ വേറൊരു പ്രാർത്ഥന. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ സല്ലാ അലാ ജനാസ യഖൂലു, റസൂലുള്ളാഹി ജനാസക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ വ ശാഹിദിനാ വ ഗായിബിനാ വ സഗീരിനാ വ കബീരിനാ വ ദകരിനാ വ ഉൻസാനാ. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹീഹി അലൽ ഇസ്ലാം വ മൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തുദില്ലനാ ബഅദഹു. ഇത് ഇബ്നു മാജാ, ബൈഹഖി, അബൂദാവൂദ്, തിർമദി, ഇബ്നു ഹിബ്ബാൻ ഈ കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ, അല്ലാഹുവേ ഞങ്ങളിലെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ പൊറുത്തു കൊടുക്കണം. ഞങ്ങളിലെ ജീവനോടെ ഇരിക്കുന്നവർക്കും മരിച്ചവർ നീ പൊറുത്തു കൊടുക്കണേ റബ്ബേ. വ ശാഹിദിനാ വ ഗായിബിനാ, ഞങ്ങളുടെ ഇവിടെ ഹാജരായിട്ടുള്ള ആളുകൾക്കും ഹാജറാവാതെ ഇവിടെ സ്ഥലത്തില്ലാത്ത വിദേശികൾക്കും നീ പൊറത്തു കൊടുക്കണേ റബ്ബേ. വസഗീരിനാ വകബീരിനാ, ഞങ്ങളിലെ ചെറിയവർക്കും ഞങ്ങളിലെ വലിയവർക്കും നീ പൊറത്തു കൊടുക്കണേ. വദകരിനാ വഉൻസാനാ, ഞങ്ങളിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീ പൊറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ അല്ലാഹുവേ, മൻ അഹ്യൈതഹു മിന്നാ, നീ ഞങ്ങളിൽ ആരെയാണ് ജീവിക്കാൻ വിടുന്നതെങ്കിൽ ഫഅഹീഹി അലൽ ഇസ്ലാം, മുസ്ലിമായി തന്നെ നീ അവനെ ജീവിക്കാൻ അനുവദിക്കണേ, മുസ്ലിമായി തന്നെ ജീവിക്കാനുള്ള തൗഫീഖ് അവന് കൊടുക്കണേ. ഒമൻ തവഫൈതഹു മിന്നാ, ഞങ്ങളിൽ നീ ആരെയാണ് മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫതവഫഹു അലൽ ഈമാൻ, ഈമാനോടുകൂടെ നീ അദ്ദേഹത്തെ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു, അല്ലാഹുവേ ലാ തഹരിംനാ അജ്റഹു, അദ്ദേഹത്തിന്റെ പ്രതിഫലത്തെ നീ ഞങ്ങൾക്ക് തടയരുത് തമ്പുരാനെ. വലാ തുദില്ലനാ ബഅദഹു, ഈ മനുഷ്യന്റെ മരണശേഷം ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളിൽ ഉണ്ടാകാതെ നീ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥന. ഇതും സഹീഹായ പ്രാർത്ഥനയാണ്, ഇതും നിർവഹിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന, അൻ വാസിലത്ത് ബിനുൽ അസ്ഖഇ റളിയല്ലാഹു തആല അൻഹു ഖാല സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റജുലിൻ മിനൽ മുസ്ലിമീൻ, ഒരു ജനാസക്ക് വേണ്ടി റസൂൽ നിസ്കരിച്ചപ്പോൾ നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിനു ഫുലാൻ ഫീ ദിമ്മതിക വ ഹബിൽ ജിവാരിക ഖീ ഫിതനത്തൽ ഖബ്രി വ അദാബിൻ നാർ വ അൻതഹുൽ വഫായി വൽ ഹഖി ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അബൂദാവൂദ്, ഇബ്നു മാജാ, ഇബ്നു ഹിബ്ബാൻ, അഹ്മദ് ഈ കിതാബുകളിലൊക്കെ ഇത് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്ന ഫുലാൻ ബിനു ഫുലാൻ, ഇദാ ഇന്ന വ്യക്തി, ഇന്ന മനുഷ്യൻ നിന്റേതായ സംരക്ഷണത്തിലാണ്, നിന്റെ അയൽപ്പക്കത്തേക്കാണ് അവൻ പുറപ്പെട്ടിട്ടുള്ളത്. ഫഖീ ഫിതനത്തൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. വഅദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണം. വഅൻതാഹുൽ വഫായി വൽ ഹഖി, അല്ലാഹുവേ നീ കരാറുകൾ പൂർത്തീകരിക്കുന്നവനും സത്യത്തിന്റെയും ഉടമസ്ഥനാണ്.
ഫഗ്ഫിർ ലഹു വർഹംഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തോട് കരുണ കാണിക്കണേ റബ്ബേ. ഇന്നക അന്തൽ ഗഫൂർ റഹീം, തമ്പുരാനെ നീ അത്യധികം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാകുന്നു. പല നിലക്കും പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളിൽ ഏതും നിർവഹിക്കാം. ഏറ്റവും പ്രസിദ്ധമായത് ആദ്യം പറഞ്ഞു ഒന്ന് രണ്ടെണ്ണാണ്. സൗകര്യത്തിനനുസരിച്ച് പഠിക്കുക, അർത്ഥസഹിതം പഠിക്കുക. സംശയം ഉണ്ടാകും, പെണ്ണാണെങ്കിൽ ഹാ എന്ന് പറയണോ? അല്ലാഹുമ്മ ഗഫ്റിൽ ലഹു ആണുങ്ങൾക്കാണല്ലോ പറയാ, പെണ്ണാകുമ്പോ അല്ലാഹുമ്മ ഗഫ്റിൽ ലഹാ വആഫിഹാ വഅഫു അൻഹാ എന്നിങ്ങനെ പറയണോ? വേണ്ട. മയ്യത്തിനെ അവിടെ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് അല്ലാഹുമ്മ ഗഫ്റിൽ ലഹു ആണായാലും പെണ്ണായാലും ഒക്കെ അല്ലാഹുമ്മ ഗഫ്റിൽ ലഹു വറഹംഹു എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇനി നാലാമത്തെ തക്ബീറിൽ ആ നേരത്തെ പറഞ്ഞു ഏത് പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളിൽ ഏതും അതിലും ചൊല്ലാം. ഈ ഒന്നാമത്തേൽ ആദ്യം പറഞ്ഞു, രണ്ടാമത്തേൽ ഇതും ചൊല്ലാം. ചിലപ്പോ നമുക്കൊരു ധാരണ ഉണ്ട്, അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തുദില്ലനാ ബഅദഹു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് പറയാ, നേരത്തെ കേട്ട ഹദീസിന്റെ അവസാന ഭാഗം മാത്രമേ പറയാവൂ എന്നില്ല. ആ പ്രാർത്ഥന മുഴുക്കേയും അതിൽ നിർവഹിക്കാം. അപ്പൊ മൂന്നാമത്തതിലും നാലാമത്തതിലും ഏതിൽ ഏത് എന്ന പ്രാർത്ഥന കണിശമായി ഹദീസിൽ വരാത്തത് കൊണ്ട് പല പ്രാർത്ഥനകൾ പഠിച്ചു വെച്ച് മൂന്നാമത്തതിലും നാലാമത്തതിലും പല പ്രാർത്ഥനകളും നിർവഹിക്കുക. അവസാനത്തെ രണ്ട് തക്ബീറിലും പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് എന്ന നിബന്ധന മാത്രമേയുള്ളൂ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞു, വൽ മുഖ്താറു അന്നഹു യുതവ്വിലു ദുആ ഫിർ റാബിയ ഖിലാഫമാ യഅതാദുഹു അക്സറുൻ നാസ്. ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പരിചയമുള്ളതിന് എതിരായി നാലാമത്തെ തക്ബീറിൽ ആരും അധികം പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ആ പരിചയത്തിനെതിരായി നാലാമത്തേതിൽ പ്രാർത്ഥന ദീർഘിപ്പിക്കാവുന്നതാണ് എന്നതാണ് തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം എന്ന് റിയാദുസ് സാലിഹീന്റെ 392 പേജിൽ നമുക്ക് ഈ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില ഹദീസിൽ പ്രത്യേകം അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാനുള്ള റിപ്പോർട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി കുട്ടിയുടെ മയ്യത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലിയബവൈഹി വസലഫൻ വദുഖ്റൻ വഇലതൻ വഇതിബാറൻ വശഫിയൻ വസഖിൽ ബിഹി മവാസീനഹുമാ വഫരിഗിൽ സബ്ര അലാ ഖുലൂബിഹിമാ. റവാഹു നസായി. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ ജഅൽഹു, ഈ കുട്ടിയെ നീ നിശ്ചയിക്കണമേ ഫറതൻ, ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പരലോകത്തേക്കുള്ളൊരു സൂക്ഷിപ്പ് മുതലായിട്ട്, സലഫൻ അവർക്കൊരു മുന്നേറ്റമായിട്ട്, വദുഹുറൻ അവർക്ക് നാളെ പരലോകത്തേക്കുള്ള മറ്റൊരു നിലക്കുള്ള സമ്പത്തായിട്ട്, വഴിവത്തൻ വഴത്തിബാറൻ വശഫിയൻ, ഈ മാതാപിതാക്കൾക്ക് ഒരു പഠമെന്നോണവും അവർക്കൊരു ഉപദേശമെന്നോണവും അവരുടെ ഒരു ശുപാർശക്കാരനായും ഒക്കെ ഈ കുട്ടിയെ നീ ആക്കേണമേ തമ്പുരാനെ. വസഖിൽ ബിഹി മവാസീനഹുമാ, അല്ലാഹുവേ ഈ മാതാപിതാക്കളുടെ തുലാസ് ഈ കുട്ടിയുടെ മരണം കാരണത്താൽ അവർ ക്ഷമിച്ചത് കൊണ്ട് അവരുടെ തുലാസിനി ഘനം കൂട്ടണേ തമ്പുരാനെ. ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ആ കുട്ടിയുടെ മരണത്തിന്റെ കാരണമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളെ നീ ഇല്ലാതെയാക്കി അവരുടെ ഹൃദയത്തിൽ നീ ക്ഷമ ചൊരിഞ്ഞു കൊടുക്കേണമേ തമ്പുരാനേ എന്ന് കുട്ടിക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിൽ പ്രത്യേകം പറയാൻ ഇങ്ങനെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം ഇപ്പൊ നാല് തക്ബീറിലും നമ്മൾ എന്താണ് ചൊല്ലേണ്ടതെന്ന് പഠിച്ചു, എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുക്കുമായിട്ട് സലാം വിട്ടുക. ഏതുപോലെ മിസ്ലു തസ്ലീമി ഫി സ്വലാത്തി എന്ന് ബൈഹഖിയിൽ കാണാൻ സാധിക്കും. സാധാരണ ഫർദ്സ്കാരത്തിന് സലാം വീട്ടും പോലെ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തുക്കും സലാം വീട്ടണം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എന്നാൽ ഒന്നുകൊണ്ടും മതിയാക്കാവുന്നതാണ്. ഒറ്റ സലാം വീട്ടിയതായിട്ടും ഹദീസിലുണ്ട്. അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ അലാ ജനാസ ഫകബ്ബറ അലൈഹ അർബഅൻ വസല്ലമ തസ്ലീമതൻ വാഹിദതൻ. റവാഹു ദാറഖുത്നി ഹാകിം. ദാറഖുത്നിയിലും ഹാകിമിലും നമുക്ക് കാണാൻ സാധിക്കും. നബി ഒരു ജനാസക്ക് വേണ്ടി നാല് തക്ബീർ ചൊല്ലി നിസ്കരിച്ചു, ഒറ്റ സലാം മാത്രമാണ് വീട്ടിയത്. ഇമാം നാസിറുദ്ദീനുൽ അൽബാനി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസ് എന്ന പുസ്തകത്തിന്റെ 128 പേജിൽ പറയുന്നു, ലാകിന്നൽ അവ്വൽ അക്സർ, രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടലാണ് ബഹുഭൂരിപക്ഷം സമയത്തിലും റസൂലുള്ളാഹിയുടെ സമ്പ്രദായം. ഒറ്റ ഭാഗത്തേക്ക് മാത്രം വീട്ടുന്നതിനും വിരോധമല്ല. ഹറമിൽ പോയിട്ട് നിസ്കാരം കാണുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് ഒറ്റ സലാം വീട്ടിലേ കേൾക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റല്ല. ഒരു ഭാഗത്തേക്ക് മാത്രം സലാം വീട്ടുന്നതും സുന്നത്തിന് വിരുദ്ധമല്ല, അനുവദനീയം തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠം രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടലാണ്. ഉബറക്കാത്തുഹു എന്ന് പറയേണ്ടതുണ്ടോ? ഭിന്നതയുണ്ട്. സഹിയായ ഹദീസുകളിലൊന്നും അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്
സൂക്ഷ്മമായി അതിനെ സംബന്ധിച്ച് പരിശോധിച്ചറിഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഒബറക്കാത്തുഹു എന്ന് പറയാമെന്ന് അഭിപ്രായപ്പെട്ട ആളുകളും ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ജനാസ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ സംശയങ്ങളുണ്ടാകും, ഒന്ന് രണ്ട് സംശയങ്ങൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതും അതുപോലെയുള്ള മറ്റ് സംശയങ്ങളും പിന്നെ കിട്ടിയിട്ടുള്ള മറ്റുള്ള ചോദ്യങ്ങളുമെല്ലാം കൂടി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദമായി മറുപടി പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ചുകൊണ്ട് പ്രവാചകൻ കാണിച്ചതെന്ന രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്ന നല്ലവരിൽ അമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ പശ്ചാത്താപവും തൗബയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു ശിഫയും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا لا تؤاخذنا ان نسينا او اخطانا واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.